सर्वधर्मस्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः। ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः। ശ്രീരാമകൃഷ്ണ വചനാമൃതം 47-ാം ഭാഗം, ശ്രീരാമകൃഷ്ണൻ കാശിപുരോദ്യാനത്തിൽ, അധ്യായം 6. നരേന്ദ്രൻ ബ്രജ ഗോപികളുടെ പ്രേമത്താൽ മത്തനായി കീർത്തനം പാടി കമനീയ രൂപനം കടൽ വർണ്ണ നിന്നോടു കമനീമണി ഗോപിയാലെന്തുരപ്പു വിരുതേഴും നീ എന്റെ കമിതാവെന്നുള്ളൊരു പരമാർത്ഥം നാഥ മറന്നുപോയോ മുകുരം നീ എങ്കിലും കരതാരിൽ വെക്കും ഞാൻ മലരാകെ തിരുകീടും പുരിക്കുഴലിൽ കരിനീല വർണ്ണമാ മലരിനെ പിന്നാരും പരതി നോക്കിടാനൊരും പെടില്ല നയനത്തിൻ നഞ്ജനം അധരത്തിനു താമ്പൂലം നയനാഭിരാമൻ എനിക്കു നീയേ അഞ്ജനമെങ്ങിഴിക്കഴകിടും താമ്പൂലം നയനാഭിരാമൻ എനിക്കു നീയേ അഞ്ജനമെന്മിഴിക്കഴകിടും താമ്പൂലം രഞ്ജിതമാക്കുമൻ ചുണ്ടുരണ്ടും കണ്ണീലൻ നീലാഞ്ജനമായി മേ വീടും കണ്ണനെ ആരും തിരിച്ചറിയ ചന്ദനമാവുകിൽ നിന്നെ എൺമെയ്യത് മന്ദമരച്ചു പുരട്ടിടും ഞാൻ ഹാരമായിടുകിൽ നിന്നെ എടുത്തു ഞാൻ മാറിലണിഞ്ഞു പുളകമാളും പറവയ്ക്കു ചിറകു പോൻ മീനിന്നു നീരം പോൽ മരുവുന്നു കണ്ണനിക്കു തോഴം കമനീയ രൂപനാം കടൽ വർണ്ണ നിന്നോളു കമനീമണി ഗോപിയാളെന്തുരപ്പു. 48-ാം ഭാഗം, ബുദ്ധദേവനും ശ്രീരാമകൃഷ്ണദേവനും. അധ്യായം 1. 1886 ഏപ്രിൽ 9 വെള്ളിയാഴ്ച. കാശിപുരോദ്യാനത്തിൽ നരേന്ദ്രാധിഭക്തന്മാരും ഒരുമിച്ച് ഇന്ന് വെള്ളിയാഴ്ച 5 സമയം, ചൈത്രമാസത്തിലെ ശുക്ലപഞ്ചമി, ശ്രീരാമകൃഷ്ണൻ ഭക്തന്മാരും ഒരുമിച്ച് കാശിപുരോദ്യാനത്തിൽ വസിക്കുന്നു. നരേന്ദ്രൻ, കാളി, നിരഞ്ജനൻ, മാസ്റ്റർ എന്നിവർ താഴത്തെ നിലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിരഞ്ജനൻ മാസ്റ്ററോട്, വിദ്യാസാഗരൻ പുതുതായി ഒരു പള്ളിക്കൂടം തുടങ്ങാൻ പാപമുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നരേന്ദ്രൻ ഒരു ജോലി മേടിച്ചു കൊടുത്തുകൂടെ? നരേന്ദ്രൻ, ഇനി വിദ്യാസാഗരന്റെ കീഴിൽ ജോലി നോക്കിയിട്ട് കാര്യമില്ല. നരേന്ദ്രൻ ബുദ്ധഗയെ സന്ദർശിച്ചിട്ട് ഈയിടെ തിരിച്ചു വന്നതേയുള്ളൂ. അവിടെ ബുദ്ധവിഗ്രഹം ദർശിച്ചു. ആ മൂർത്തിയുടെ മുമ്പിൽ ഗംഭീര ധ്യാനത്തിൽ നിമഗ്നനാവുകയും ചെയ്തു. ബുദ്ധദേവൻ തപസ്സു ചെയ്ത് ബോധോദയം നേടിയത് ഏത് ബോധിവൃക്ഷത്തിന്റെ മൂലത്തിൽ ഇരുന്നാണോ ആ വൃക്ഷത്തിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പുതിയ ബോധിവൃക്ഷം വളർന്നു നിൽപ്പുണ്ട്. നരേന്ദ്രൻ അതും ദർശിച്ചു. നരേന്ദ്രന്റെ കൂടെ കാളിയും താരകനും ഉണ്ടായിരുന്നു. കാളി പറഞ്ഞു, ഒരു ദിവസം ഗയയിൽ ഉമേശ ബാബുവിന്റെ വീട്ടിൽ വെച്ച് നരേന്ദ്രൻ മൃദംഗമേളത്തോടുകൂടി ഖയാൽ, ധ്രുപദം മുതലായ പല പാട്ടുകൾ പാടി. ശ്രീരാമകൃഷ്ണൻ മുകളിൽ കാളിൽ കിടക്കയിൽ ഇരിക്കുന്നു. നേരം അല്പം ഇരുട്ടായി. മാസ്റ്റർ തനിച്ച് മുറിയിലിരുന്ന് ഗുരുദേവനെ വീശുന്നു. അല്പം കഴിഞ്ഞ് ലാട്ടു അകത്തു കടന്നിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട്, ഒരു രണ്ടാം മുണ്ടും ഒരു ജോഡി ചെരുപ്പും വാങ്ങിക്കൊണ്ടുവരണം. മാസ്റ്റർ, കൊണ്ടുവരാം. ശ്രീരാമകൃഷ്ണദേവൻ ലാട്ടുവിനോട്, രണ്ടാം മുണ്ടിന് 10 പിന്നെ ചെരുപ്പും ആകെ മൊത്തം എന്തു വിലയാകും? ലാട്ടു, 1 രൂപ 10 വില ഓർമ്മിച്ചു കൊള്ളാൻ ശ്രീരാമകൃഷ്ണൻ മാസ്റ്ററോട് ആംഗ്യം കാണിച്ചു. നരേന്ദ്രൻ പ്രവേശിച്ച് ആസനസ്ഥനായി. ശശിയും രാഖാലും വേറെ 1-2 ഭക്തന്മാരും അകത്തു വന്നിരുന്നു. ഗുരുദേവൻ നരേന്ദ്രനോട് കാലു തലോടാൻ പറഞ്ഞു. ആംഗ്യം കൊണ്ട് നരേന്ദ്രനോട്, ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു. ബുദ്ധദേവൻ നാസ്തികനും അസ്ഥിയുടെയും നാസ്തിയുടെയും ഇടയ്ക്കുള്ള അവസ്ഥ. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട്, ഇവൻ അവിടെ ബുദ്ധഗേഹിയിൽ പോയി. മാസ്റ്റർ നരേന്ദ്രനോട്, ബുദ്ധദേവന്റെ മതം എന്താണ്? നരേന്ദ്രൻ, തപസ്സുകൊണ്ട് സാക്ഷാത്കരിച്ചത് അദ്ദേഹത്തിന് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം നാസ്തികനാണ് എന്ന് ആളുകൾ പറയുന്നു.
ശ്രീരാമകൃഷ്ണദേവൻ ആംഗ്യം കൊണ്ട്. എന്തുകൊണ്ട് നാസ്തികൻ? നാസ്തികനല്ല അദ്ദേഹം. സ്വാനുഭവങ്ങൾ വാക്കുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നു മാത്രം. ബുദ്ധൻ എന്നാൽ അർത്ഥമെന്താണെന്നറിയാമോ? ബോധസ്വരൂപത്തെ ധ്യാനിച്ചു ധ്യാനിച്ച് അതായി തീരുക, ബോധസ്വരൂപമായി തീരുക എന്നർത്ഥം. നരേന്ദ്രൻ: അതെ, ഇവരിൽ മൂന്ന് പടികളുണ്ട്: ബുദ്ധൻ, അർഹത്, ബോധിസത്വൻ. ശ്രീരാമകൃഷ്ണദേവൻ: ഇതും ഈശ്വരന്റെ ലീല, പുതിയ ഒരു ലീല. ബുദ്ധനെ എന്തിനു നാസ്തികനെന്ന് വിളിക്കണം? സ്വസ്വരൂപ ബോധം വരുമ്പോൾ അസ്ഥിയുടെയും നാസ്തിയുടെയും മധ്യയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. നരേന്ദ്രൻ മാസ്റ്ററോട്: ആ അവസ്ഥയിൽ വൈരുദ്ധ്യങ്ങൾ മേളിക്കുന്നു. ശീതളജലം ഉണ്ടാക്കുന്ന അതേ പ്രാണവായുവും അബ്ജനകവും കൊണ്ടു തന്നെയാണ് കത്തിക്കാളുന്ന തീക്കുഴൽ ഉണ്ടാക്കുന്നതും. ആ അവസ്ഥയിൽ കർമ്മവും കർമ്മത്യാഗവും രണ്ടും സംഭവിക്കാം. അതായത്, ഒരുവൻ അപ്പോൾ നിഷ്കാമ കർമ്മം ചെയ്യുന്നു എന്നർത്ഥം. ഇന്ദ്രിയ വിഷയങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന സംസാരികൾ സർവവും അസ്ഥി എന്ന് പറയുന്നു, മായാവാദികൾ നാസ്തി എന്നും പറയുന്നു. ബുദ്ധന്റെ അവസ്ഥ ഈ അസ്ഥി നാസ്തികൾക്ക് അപ്പുറമാകുന്നു. ശ്രീരാമകൃഷ്ണദേവൻ: ഈ അസ്ഥിയും നാസ്തിയും പ്രകൃതിധർമ്മങ്ങളാകുന്നു. അസ്ഥി നാസ്തിക്ക് അതീതമാണ് സത്ത. ബുദ്ധദേവന്റെ ദയയും വൈരാഗ്യവും നരേന്ദ്രനും. ഭക്തന്മാർ തെല്ലിട നിശബ്ദരായിരുന്നു. ഗുരുദേവൻ പിന്നെയും സംഭാഷണം തുടരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട്: ബുദ്ധദേവന്റെ സിദ്ധാന്തം എന്താണ്? നരേന്ദ്രൻ: ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യമൊന്നും ബുദ്ധൻ പറയുന്നില്ല. എന്നാൽ അദ്ദേഹം സകലരോടും എന്നും ദയയുള്ളവനായിരുന്നു. ഒരിക്കലൊരു കഴുകൻ ഒരു പ്രാവിനെ പിടിച്ചു തിന്നാൻ തുടങ്ങി. പ്രാവിന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ബുദ്ധൻ സ്വന്തം ശരീരത്തിലെ മാംസം കഴുകന് കൊടുത്തു. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വപാപാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി.